ഹായ് ദീപന്ന സ്വല്ലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിസിനസ്സിനെ കുറിച്ചാണ്. പ്ലാൻസിൻ്റെ ബിസിനസ് ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയൊക്കെയാണ് ഞാൻ ബിസിനസ് ചെയ്തത്, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. പത്ത് മണി ചെടികൾ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഇപ്പോഴും നല്ല വെയിലത്ത് ഒരുപാട് പൂക്കൾ നമുക്കിത് തരും. എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ചെടികൾ വെച്ചിട്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഈ ബിസിനസ്. ചെടികളോണ്ട് ഇതുപോലൊരു ബിസിനസ് ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ തന്നത് അനിയനാണ്. അനിയൻ പറഞ്ഞു ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്ന ഒരു സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് ചെടികളുടെ പോസ്റ്റ് ഇട്ടു. അവിടെ നിന്ന് എനിക്ക് 3 ഓർഡർ കിട്ടി. പിന്നീട് കിട്ടുന്ന പൈസ കൊണ്ട് ഓരോരോ ഗ്രൂപ്പുകളിലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുന്ന പൈസ കൊണ്ട് പിന്നെയും പിന്നെയും ചെടികൾ വാങ്ങി, ചെടികൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്തൊന്നും ചെടികൾ വെക്കാനുള്ള സൗകര്യം എനിക്കുണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ പിന്നീട് ഒരിക്കലും അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് അച്ഛനത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛന് വലിയ വിഷമമായി. അങ്ങനെ അച്ഛനാണ് എനിക്കിവിടെ ഒരു ഗ്രീൻ ഹൗസ് പണി തന്നത്. ഒരു ദിവസം കൊണ്ട് അച്ഛനും ഇളയച്ഛനും കൂടി പണി തന്നതാണ് ഈ ഗ്രീൻ ഹൗസ്. അതിലാണ് ഞാനിപ്പോൾ എല്ലാ ചെടികളും ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്, എല്ലാം കണ്ണിലത്ത് വെച്ചിരിക്കുന്നത്. മറ്റ് ബിസിനസ്സുകൾ പോലെയല്ല പ്ലാന്റ്സിൻ്റെ ബിസിനസ്. ഇതിൽ നമുക്കൊരിക്കലും നഷ്ടം വരുന്നില്ല. ഒരു ചെടി ഒരാൾ വാങ്ങിയില്ലെങ്കിൽ അത് നമുക്കൊരു നഷ്ടമായി മാറില്ല. അത് ചെടി നമ്മുടെയാണ്, അത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. അങ്ങനെയേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ചെടികളുടെ ബിസിനസ് ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ ചെടികൾ കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഞാൻ നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളാണ്. ഒരുപാട് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ എനിക്ക് ഇതിൽ കൂടി കിട്ടി. ഞാൻ ഇപ്പോഴും ബിസിനസ്സിന് വേണ്ടി ഇരിക്കാറില്ല. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ഇടും. അത് കഴിയുമ്പോൾ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. സ്ഥിരം ബിസിനസ്സിലോട്ട് തന്നെ ആവാൻ ഞാൻ ശ്രമിക്കാറില്ല. നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ടൈമിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പോൾ ഇനി എന്താവും ബിസിനസ് എന്നൊന്നും എനിക്കറിയില്ല. ഒരു വിശ്വാസമുണ്ട് ഇതെല്ലാം മാറും, എല്ലാം പഴയതുപോലെ ആവുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകൾ വേണം, സപ്പോർട്ട് വേണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.